ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് നൽകാവുന്ന, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കുറച്ച് വളങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ എല്ലുപൊടി അഥവാ വെപ്പിൻ പിണ്ണാക്ക് മറ്റ് വളങ്ങൾ രാസവളങ്ങളൊക്കെ ചെടികൾക്ക് നൽകാറുണ്ട്. അതിനേക്കാൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കളക്ട് ചെയ്യാവുന്ന ജൈവവള പ്രയോഗം നമുക്കെങ്ങനെ നോക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള അടുക്കള വേസ്റ്റും അത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നമുക്ക് വളമാക്കി മാറ്റുന്ന എങ്ങനെ നോക്കാം. ഇത് കോഴിമുട്ടയുടെ തോടാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന എഗ്ഗിൻ്റെ ഷെല്ല് നമ്മൾ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ച് അത് നമുക്ക് വളമായിട്ടെടുക്കാം. അതുകൂടാതെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റുകളും ഒക്കെ നമുക്ക് അഴുകുന്ന ഏത് വസ്തുക്കളായാലും ഇതേപോലെ സൂക്ഷിച്ച് വെച്ച് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ഇതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് കോഴിമുട്ടത്തോട് നമുക്ക് പൊട്ടിച്ചിട്ട് വേണം ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ. ഈ എഗ്ഗിച്ചെല്ല നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ ചെടികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുമ്പോൾ എഗ്ഗിച്ചെല്ല് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് ഇടയ്ക്ക് ചെയ്യുന്ന വളങ്ങളിലൊക്കെ നമുക്ക് ഈ എഗ്ഗിച്ചെല്ല് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അത് നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലോ ജാറിലോട്ട് പൊടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പൊടിക്കുക ചെയ്തിട്ട് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. റോസാ ചെടികളൊക്കെ വളരെ നല്ലതാണ്. എഗ്ഗിച്ചെല്ല് നമ്മൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ചെടികളുടെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളും. ഇത് നമുക്ക് ഒന്നുകിൽ വെള്ളത്തിൽ നേർപ്പിച്ച് ഇതിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ വെള്ളത്തിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഏത് രീതിയിലായാലും നല്ല റിസൾട്ട് കിട്ടുന്ന വളപ്രയോഗമായിരിക്കും ഈ രണ്ട് തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്താലും. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ തെളിഞ്ഞ വെള്ളം മാറ്റിയെടുത്ത് അതാണ് നമ്മൾ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ നേർപ്പിച്ചാണ് ഈ ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സ്ട്രോങ് ഉള്ള വളമായതുകൊണ്ട് ചെടികളുടെ ചൂടൊക്കെ കേടായിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലേക്ക് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള ചണ്ടി ഇതിൻ്റെ മുളകിൻ്റെ ചുവട്ടിലും അല്ലാതെ ഗ്രോ ബാഗിൽ നമ്മൾ നട്ട ചെടികളുടെയൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡും അതുപോലത്തെ ബോഗൻവില്ല മറ്റ് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. റോസാ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. മുളകിൻ നട്ടിട്ടുള്ള ഒരു പോട്ടാണ്. നമ്മുടെ റോസാ ചെടികളുടെ ചുവട്ടിൽ ഇതേപോലെ എഗ്ഗ് ഷെല്ലും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂക്കളും പൂമ്പട്ടുകളൊക്കെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.